എല്ലാവർക്കും നമസ്കാരം. റെയർ ആൻഡ് റിയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് അനുവാവി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ്. ഇത് കോയമ്പത്തൂരുള്ള ഒരു അമ്പലമാണ്. കോയമ്പത്തൂർ ആനക്കട്ടി റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുതമലയെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ, മരുതമല മുരുകൻ്റെ അമ്പലം. അപ്പോൾ ആ മലയുടെ നേരെ പുറകിലുള്ള മലയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ മറുവശത്താണ് മരുതമല അമ്പലം ഉള്ളത്. ഈ അമ്പലത്തിൻ്റെ പേര് അനുവാവി എന്നാണ്, അനുവാവി മുരുകൻ കോവിൽ. ഉള്ള കാടാണ്, ചുറ്റും കാണാൻ പറ്റും. മലയും കാടുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല ഗ്രീനറി ആയിട്ട് പച്ച കളറ്. സുബ്രഹ്മണ്യൻ്റെ എല്ലാ അമ്പലങ്ങളും മിക്ക ക്ഷേത്രങ്ങളും മലയുടെ മുകളിലാണ്. ഇത് ഞാൻ കോയമ്പത്തൂർ ഒരുപാട് വർഷങ്ങളുണ്ടായിട്ടും വന്നിട്ടില്ല. ഇവിടെ ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. മരുതമല പോയ സമയത്താണ് ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടത്. ഇങ്ങനെ ഒരു അമ്പലമുണ്ട് എന്നുള്ളത്. സുഖമായിട്ട് നടന്നു പോവാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. എൻ്റെ കൂടെയുള്ള ചേട്ടനാണ് ആ മുന്നിൽ പോകുന്നത്. അല്ലെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് ആനക്കട്ടി റൂട്ടിലാണ്. കോയമ്പത്തൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 19 കിലോമീറ്ററോളം ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷനിന്നാണെങ്കിലും ഉക്കടത്തുനിന്നാണെങ്കിലും ഇങ്ങോട്ട് വരാൻ ഒരു 19 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ ആനക്കട്ടി റൂട്ടിൽ തടാകം കഴിഞ്ഞിട്ട് പെരിയ തടാകം എന്ന് പറഞ്ഞ റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ, ഒരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തും. പൊതുവെ ആളുകൾ കുറവായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. എന്നാച്ച ടയർഡാച്ച, നമ്മളെ പോണമാ? ഇതെങ്ങ ആരില്ലാമയ ഇങ്ങ തന്നെ ചൊല്ലിയിരിക്കേ, ഇങ്ങ തന്നെ മുന്നേ പോയിട്ടിരിക്കുന്നു. എന്നോടെ നൻപൻ ഹരിയണ്ണ, എന്തായാലും എല്ലാവരും ഒന്ന് വരേണ്ട ഒരു അമ്പലമാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു 500 സ്റ്റെപ്പേ കയറാനുള്ളൂ. അമ്പലം ഒരുപാട് പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ്. രാമായണ കാലത്ത് ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രം. ഈ അമ്പലത്തിൻ്റെ ഒരു കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹനുമാൻ സ്വാമി മൃതസഞ്ജീവനി കൊണ്ടുവരുന്ന സമയത്ത്, വെള്ളത്തിന് ദാഹിച്ച സമയത്ത് ഇവിടെ ഇറങ്ങുകയും സുബ്രഹ്മണ്യ സ്വാമിയെ എടുത്ത് വെള്ളത്തിന് ചോദിക്കും. ആ സമയത്ത് മുരുകൻ്റെ വേല് കൊണ്ട് മലയിലൊരു കുത്ത് ഒന്ന് കുത്തി, ഒരു വേല കൊണ്ട് ഒന്ന് കുത്തിയിട്ട് ആ കുത്തിയ സമയത്ത് വേല കൊണ്ട് കുത്തും, ഈ മലയിൽ നിന്ന് വെള്ളം വരും. ആ വെള്ളം കുടിച്ചിട്ടാണ് ഹനുമാൻ്റെ ദാഹം മാറിയത്. അപ്പോഴും നമുക്ക് ആ ശബ്ദം കേൾക്കാം. ഇതുവഴി ഒരു അരുവി പോകുന്നുണ്ട്. ചെറിയൊരു ഗുഹയൊക്കെ കാണാനുണ്ട്. ഇപ്പോഴീ വെള്ളം എവിടുന്ന വരുന്നതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയാണ് പറയുന്നത്. താഴേക്കൂടെ ചെറുതായിട്ടൊരു അരുവി പോകുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. താഴെ ചെറുതായിട്ട് വെള്ളം പോകുന്നത് കാണാം. ചെറിയൊരു ഗുഹ പോലെ കാണാനുണ്ട്.
വേണ്ട അവിടെ പോയി നോക്കാം. നമുക്ക് പറ്റുവാണെങ്കിൽ അവിടെ പോകാൻ പറ്റും, നമുക്ക് പോയി നോക്കാം. ഈ അമ്പലത്തിൻ്റെ പഴയ പേര് ഹനുവാവി എന്നാണ്. ഹനുവാവി, ഹനു എന്ന് വെച്ചാൽ ഹനുമാന്, വാവി എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലം. അതുകൊണ്ടാണ് ഇതിന് ഹനുവാവി എന്ന് പേര് വരുന്നത്. ഇപ്പം അത് ലോപിച്ച് അനുവാവി എന്നായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഒരു അനുവാവി മുരുകൻ, മുരുകൻ ടെമ്പിൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ മലയുടെ പേര് ഹനുമകുമാരൻ, ഹനുമാകുമാരൻ മല എന്നും പറയുന്നുണ്ട്. ഹനുമാകുമാരൻ അങ്ങനൊരു പേരും കൂടെ ഇതിനുണ്ട്. നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. അതിൻ്റെ ഓഫീസാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. മനസ്സിൻ്റെ മനോരോഗമുള്ള ആൾക്കാർ ഇവിടെയുള്ള തീർത്ഥത്തിൽ കുളിച്ചിട്ട് സൂര്യോദയത്തിന് മുമ്പ് ഇവിടെ കുളിച്ചിട്ട് മുരുകനെ തൊഴുതു കഴിഞ്ഞാൽ എല്ലാ അസുഖം മാറുന്നതാണ് പറയുന്നത്, മനോരോഗം. അതേപോലെ തൊലിപ്പുറത്തുള്ള സ്കിന്നിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ, സ്കിൻ ഡിസീസ് ഉള്ള ആൾക്കാർ ഇതേപോലെ ഈ അരുവിയിൽ കുളിച്ചിട്ട് സൂര്യോദയത്തിന് മുമ്പ് കുളിച്ചിട്ട് ഇവിടെ വന്ന് തൊഴുതു കഴിഞ്ഞാൽ മാറുന്നതാണ് പറയുന്നത്. അങ്ങനൊരു ഐതിഹ്യം കൂടെ ഉണ്ട്. അതേപോലെ കുട്ടികളില്ലാത്ത ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ വന്ന് 5 ചൊവ്വാഴ്ച ഈ അരുവിയിൽ കുളിച്ച് ഇവിടെ തൊഴുതു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. ആരാധന പിന്നെ എന്താണ്, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? ഇതാണ് മുരുകൻ്റെ അമ്പലം. നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് മുകളിൽ വന്നാൽ നമ്മളെത്തുന്ന സ്ഥലം. വഴി അടിക്കെട്ട് കയറി മുകളിൽ വന്ന അമ്പലം. അവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ. പിന്നെ ഇതാണ് മുരുകൻ്റെ അമ്പലം. ചെറിയൊരു അമ്പലമാണ്. ഇപ്പുറത്ത് നമുക്ക് നവഗ്രഹങ്ങളെ കാണാൻ പറ്റും. നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഓഫീസറാണ് അമ്പലത്തിലെ. ഉള്ളിലെ പ്രതിഷ്ഠ പറയുന്നത് സൈഡിൽ ഗണപതി ഭഗവാനുണ്ട്. ഒരു സൈഡിൽ, ഇടത് സൈഡിൽ കയറുമ്പോൾ ഇടത് സൈഡിൽ ഗണപതിയും വലത് സൈഡിൽ വീരബാഹു, മുരുകൻ്റെ സൈന്യാധിപനാണ് വീരബാഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല. വീരഭദ്രനെ കാണാറുണ്ട്. വരുന്ന വഴി നമ്മൾ ഹിഡുംബനെ കണ്ടു. ഇത് വീരബാഹു എന്നാണ് ഇവർ പറഞ്ഞത്. വീരബാഹുവിനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുരുകൻ ടെമ്പിളിൽ കാണുന്നത്. പല മുരുകൻ അമ്പലം പോയിട്ടുണ്ട്, അവിടെ വീരബാഹുവിനെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് വീരബാഹുവിനെ കാണുന്നത്. പിന്നെ ഉള്ളിൽ മുരുകൻ വള്ളി ദേവയാനി സമീപമാണ് ഇരിക്കുന്നത്. രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇരിക്കുന്നത്. ആ മുകളിലേക്കുള്ള പടിക്കെട്ട് നിങ്ങൾക്ക് കാണാം. അത് ശിവക്ഷേത്രത്തിലേക്കുള്ള, നമുക്ക് അങ്ങോട്ട് കയറി പോവാം. ആദ്യം അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണാം. മലയുടെ മുകളിൽ നല്ല വ്യൂ ആണ്. വളരെ മനോഹരമായിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കല്യാണം നടക്കാത്ത ആൾക്കാർ, കുറേ വർഷങ്ങളായിട്ട് കല്യാണം നടക്കാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് മുരുകന് താലിയും വസ്ത്രവും കൊടുത്ത് കല്യാണം നടത്തിയാൽ വേഗം കല്യാണം നടക്കുന്നു.
പറയപ്പെടുന്നത്. അത് ഇവിടുത്തെ ഒരു വഴിപാടാണ്. അവിടെ നമ്മൾ താലിയും വസ്ത്രമൊക്കെ കൊടുത്തിട്ട് മുരുകൻ്റെ ഒരു കല്യാണം നമ്മളിവിടെ നടത്തുക. ആ സമയത്ത് നമ്മുടെ കല്യാണ വേഗം നടക്കുന്നതാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ്. ആക്ച്വലി ഇതിൻ്റെ ഇവിടെ സ്ഥലവൃക്ഷം എന്ന് പറയുന്നത് മാവാണ്. പണ്ട് ഒരു 1957 ഇവിടെ ഒരു മലയിടിച്ചിൽ ഉണ്ടായെന്നാണ് പറയുന്നത്. ആ മലയിടിച്ചിലിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹവും പിന്നെ സ്ഥലവൃക്ഷമായിട്ടുള്ള 5 മാവും ആ മണ്ണിനടി പെട്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം 1969 ഈ കാണുന്ന അമ്പലം ഇവർ പുനരുദ്ധാരണം ചെയ്തത്. കാണാം ഈ ക്ഷേത്രം ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തത്, പുനരുദ്ധാരണം ചെയ്തത് അതിനുശേഷമാണ്. സ്വയംഭൂ വിഗ്രഹം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. വളരെ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യാം, ജപം ചെയ്യാം, അതിന് പറ്റിയൊരു സ്ഥലമാണ്. ഫുൾ കാടും നല്ല ഗ്രീനറിയും നല്ല ഓക്സിജനും നല്ല എനർജിയും. അതെനിക്ക് അറിയില്ല സമയം പോകുന്നത്. പ്രതീക്ഷണമൊക്കെയാണെങ്കിൽ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. അതുപോലെ അമ്പലത്തിൻ്റെ പുറത്ത് ബാക്ക് സൈഡിലായിട്ട് ഗണപതി പ്രതിഷ്ഠ. നല്ല കൊത്തുപണികൾ കാണാം. ക്ഷാമത്തിൽ ഈ സൈഡിൽ തന്നെ കാണാം. മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുകളിലെ ശിവൻ്റെ അമ്പലമാണ്. ഇവിടെ ഇതാണ് ഹനുമാൻ്റെ തീർത്ഥം. ഹനുമാൻ തീർത്ഥം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ തീർത്ഥമാണ് ഹനുമാൻ കുടിച്ചിട്ട് ദാഹം അകറ്റിയിട്ട് പോയത്. കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്പാണ്. കയറാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശിവൻ്റെ ശിവഭഗവാന്റെ അമ്പലം ഉണ്ടെന്ന് പറയുന്ന മുകളിൽ പോയാൽ നമുക്ക് കാണാം. അതിൻ്റെ ശിവലിംഗാണോ സങ്കല്പമാണോ അമ്പലമായിട്ടുണ്ടോ എന്താണുള്ളത്. മുകളിൽ അമ്പലമായിട്ട് തന്നെയാണ്. ഇവിടുന്ന് കാണാനുണ്ട്. സ്റ്റെപ്പ് കയറി പോയാലേ. ആനക്കെട്ടി പൊതുവെ ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ ആണ്, മലകളൊക്കെ കാണാൻ. സോളാർ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അമ്പലത്തിൻ്റെ ആൾക്കാർ രാത്രി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാന്നാണ് പറഞ്ഞത്. പൂജാരി വന്നിട്ടില്ല. പൂജാരി കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ. അതാണ് ശിവപ്രതിഷ്ഠ. നിറയെ ലവേഴ്സ് ഒക്കെ വരുന്നുണ്ടെന്ന്, നല്ലയിടത്ത് ലവ് എഴുതി വെച്ചിട്ടുണ്ട്. ലവിൻ്റെ ചിഹ്നം കുറച്ച് ഹിന്ദിക്കാരെ കാണാനുണ്ട്. ഈ അമ്പലം ആക്ച്വലി നെറ്റിൽ നോക്കിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ കൊടുത്തിരിക്കുന്നത് രാവിലെ എന്താ പറയുക 6 മുതൽ ഉച്ച
കുറച്ച് വരെയും പിന്നെ വൈകിട്ട് 6 മുതൽ 8 വരെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ വന്ന് ചോദിച്ച സമയത്ത് ഒന്ന് മനസ്സിലായത് എന്ത്, പകൽ അടക്കില്ല, രാവിലെ ഒരു 8 മണിയോ 7 മണി 8 മണീൻ്റെ ഉള്ളിലേ തുറക്കുള്ളൂ. 8 മണിക്ക് തുറന്നാൽ പകൽ മുഴുവനായിട്ട് ഉണ്ടാവും. ഇവിടെ പൂജാരി ഉണ്ടാവില്ല, പൂജാരി ഇതാ ഇപ്പം വന്നതേ ഉള്ളൂ, അദ്ദേഹം വന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് നട അടയ്ക്കും, അങ്ങനെയാണ് ഇവിടുന്ന് പറഞ്ഞത്. ഇപ്പം നെറ്റിൽ കൊടുത്തത് തെറ്റാണ്, 6 മണിയാകുമ്പോൾ അടയ്ക്കും. പകൽ മുഴുവനായിട്ട് ഇവിടെ തുറന്നിട്ടുണ്ടാവും, ഇവിടെ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടാവും, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതാണ്. ഇവിടെ വരുന്നവർ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് ആരും കൊടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. 6 മണിക്ക് അടയ്ക്കും. അന്ന് ഞാൻ വന്നുകൊണ്ട് കുറച്ച് നേരത്തെ വന്നുകൊണ്ടാണ്, ഞാൻ 8 മണി വരെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇവിടെ ഓടി വന്നു. 5:30 ആകുമ്പോൾ ഇവിടെ എത്തിയോണ്ടാണ് അന്ന് തൊഴാൻ പറ്റിയത്. ഇപ്പം ഞാൻ സെക്കൻഡ് ടൈം ഒന്നുകൂടി വന്നതാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒന്നും കിട്ടിയെടുക്കാൻ പറ്റിയില്ല. ഇവിടെ മലയും കാടൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇരുടാവും. സോ അതുകൊണ്ട് കുറച്ച് നേരത്തെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങളെ തൊഴലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മെല്ലെ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. ഒരു വല്ലാത്തൊരു ഒരു അനുഭൂതി, പ്രകൃതിയുടെ ആ ഒരു എന്താ പറയുക, പ്രകൃതി മനോഹരമായിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പ്രകൃതി വളരെ ഭംഗിയുള്ളതാണ് ഇവിടെ. ഇന്ന് അവിടെ ഇരിക്കാൻ തോന്നുന്നു ഫുൾ ഡേ. അധികം ചൂടൊന്നുമില്ല, നല്ല തണുത്ത ഒരു ഫീലാണ് ഇവിടെ. നല്ല കുളിരും ഇവിടെ. നമ്മൾ ഓഫീസിൽ ഇവിടെ ഓഫീസിൽ ചോദിച്ചു ഓഫീസർ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് അമ്പലം തുറന്നിരിക്കുക. എൻ്റെ ഇവിടെ വിശേഷം കാർത്തികൻ്റെ അന്നും, പിന്നെ ചൊവ്വാഴ്ച കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം, പിന്നെ പൂയ നക്ഷത്രം, അങ്ങനെയൊക്കെയാണ് ഇവിടെ വിശേഷം. ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ ആൾക്കാരുണ്ടാവുന്ന പറഞ്ഞത്. ഇത്രയും ദിവസമാണ് ഇവിടെ ആളുകൾ ഉണ്ടാവുക. ഇന്നൊരു വയസ്സായിട്ടുള്ള ഒരാളാണ് ഇന്ന് പൂജാരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഒരു കുറച്ചൊരു ചെറുപ്പക്കാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും തോന്നുന്നു. അദ്ദേഹം എപ്പോഴും തന്നെ നിവേദ്യമെല്ലാം കഴിച്ചിട്ട് അവസാനത്തെ വൈകിട്ടത്തെ പൂജയും കഴിച്ച് പോവുകയാണ്. തീരാറായി, പൂജ കഴിയാറായി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അമ്പലം അടച്ചിട്ടില്ല, 6 മണിയാകുമ്പോഴേക്കും അടയ്ക്കുന്ന തോന്നുന്നത്. ഇനി ആരും ഇങ്ങോട്ട് വരില്ല ഈ സമയത്ത്, ലേറ്റായി കഴിഞ്ഞാൽ ചില പെട്ടെന്ന് ഇരുടാവും, അതുകൊണ്ട് ആളുകളൊന്നും ഇങ്ങോട്ട് വരില്ല. പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ വരുന്ന വഴിയിൽ വീടുകളൊക്കെ ഉണ്ട്, അവിടെ ആന ഇറങ്ങില്ല എന്ന് തോന്നുന്നു. ഇതാണ് ഹിഡുമ്പൻ്റെ, നമ്മൾ മുകളിലേക്ക് കയറുന്ന വഴിയിൽ ഹിഡുമ്പനും ഗണപതി ഭവനമുണ്ട്. ഹിഡുമ്പൻ്റെ ഒരു അമ്പലം, ചെറിയൊരു അമ്പലമുണ്ട്, ഒരു പ്രതിഷ്ഠ ഗണപതി ഹിഡുമ്പൻ. രണ്ട് നാഗങ്ങളുണ്ട്, അറിയില്ല പൊതുവെ ആനക്കെട്ടി, പൊതുവെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത്. രാത്രിയൊക്കെ ആനകൾ ഇറങ്ങും, ഇങ്ങനത്തെ ഒരു വലിയൊരു ഫോറസ്റ്റാണ്. ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.